ആരോഗ്യം വെച്ച് നടക്കുന്ന ആളുകളുണ്ട്, തമ്മിൽ യോഗ്യമില്ലാത്തവർ, ചിരിക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ഒരു നിക്കാഹ് പോലും പറയാത്തവർ. ഇന്നങ്ങനെ പരസ്പരം തെറ്റി നടക്കുക എന്നതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ, എന്റെ അനിയന്റെ വീട്ടിലേക്കൊന്നും ചെല്ലാറില്ലേ, നാട്ടുകാരെയൊക്കെ വിളിച്ച് എന്റെ അളിയനും പെങ്ങളും അവിടെ ഒരു തുറ സംഘടിപ്പിച്ചിട്ട് നിന്നെ ആ വൈക്കൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നാളുകൾ ചോദിക്കുമ്പോൾ തിരിച്ചു പറയാനുള്ള മറുപടി, ഞങ്ങളത്ര യോഗ്യത്തിലല്ല, ഞങ്ങളൊന്ന് രണ്ടു കൊല്ലായിട്ട് അലോഗ്യത്തിലാണ്, ഞാൻ അങ്ങോട്ടും പോകാറില്ല, അവരാരും ഇങ്ങോട്ടും വരാറില്ല. അതെന്താ പ്രശ്നം? ആ ചോദിക്കുന്നവരോട് തിരിച്ചു പറയാറുണ്ട്, എന്നോട് പറയാൻ മാത്രമുള്ള വിഷയമല്ല. തെറ്റാൻ വലിയ കാരണങ്ങൾ വേണ്ടാത്തവരാ നമ്മൾ ഓരോരുത്തരും. അയൽപ്പക്കക്കാരന്റെ നിക്കാഹ് രണ്ടോ മൂന്നോ ദിവസം മുൻപ് പറഞ്ഞു പോയി എന്ന കാരണത്തിന്റെ പേരിലാ അവനുമായി നമ്മൾ തെറ്റൽ. കല്യാണ വീട്ടിൽ കണ്ടപ്പോ നമ്മളെ മുഖത്തേക്ക് മാത്രം നോക്കി പുഞ്ചിരിച്ചില്ല എന്ന കാരണത്തിന്റെ പേരിലാ നമ്മൾക്ക് തെറ്റൽ. നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി നിക്ഷയം സംഘടിപ്പിച്ചിട്ടും ഒരു വാക്കവൻ എന്നോട് പറഞ്ഞില്ല, ഫോണിൽ വിളിച്ചതാ എന്നതാ നമ്മൾ തമ്മിൽ തെറ്റാനുള്ള കാരണം. ഒരേ വാപ്പാന്റെ മക്കൾ, ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ മക്കൾ, ഒരേ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച മക്കൾ, രക്തബന്ധങ്ങൾ വരെ ഇന്ന് പലരും അലോഗ്യത്തിലാണ്. മരിച്ച വാപ്പാന്റെ വീതം വെച്ച പറമ്പിന്റെ പേരിൽ, ആ പറമ്പിലുണ്ടായ ഒരു ശീമക്കൊന്നയുടെ പേരിൽ, ആ പറമ്പിന്റെ അതിരിലുണ്ടായ ഒരു പ്ലാവിന്റെ പേരിൽ മരണം വരെ തോൽക്കാൻ മടി കാണിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും അല്ലേ അവസാനം ഈ മരണം വരെ കൊണ്ടു നടക്കുകയും ലോകത്തോട് വിട പറഞ്ഞ് നാലോ ആറോ മക്കളുടെ തോളിൽ കയറി പള്ളിയുടെ മുൻഭാഗത്ത് കൊണ്ടുവച്ച മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു മൈക്കെടുത്ത് മക്കൾ ചോദിക്കണം, എന്റെ വാപ്പ ഉമ്മ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേ, ഉമ്മാന്റെയും വാപ്പാന്റെയും പരലോകം വിചാരിച്ച് പൊരുത്തപ്പെട്ട് കൊടുക്കണട്ടോ എന്ന് പറയേണ്ട സമയം വരെ ആരെ കാണിക്കാന മുസ്ലിം സമൂഹമേ ഈ പക, ആരെ ബോധ്യപ്പെടുത്താനാ ഈ ദുനിയാവിൽ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ അടിമകളോട് നമ്മൾ കാണിക്കുന്ന പിണക്കങ്ങൾ? ദുനിയാവിൽ അല്പം കൂടിപ്പോയി എന്നതാണോ നമ്മൾക്ക് അഹങ്കരിക്കാനുള്ള മാർഗം? തന്റെ തറവാടിന്റെ വലുപ്പമോ സമ്പത്തിന്റെ മിന്നലോ ആണോ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അള്ളാഹുവിന്റെ ദുനിയാവിനെ വേലി കെട്ടിത്തിരിച്ച് ആ വേലിക്കുള്ളിലുള്ള ഭൂമിയെ കച്ചവടം നടത്തി ആ ഭൂമിക്കുള്ളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ നെഞ്ചുവിരിച്ച് നടക്കാനാണോ എന്നെയും നിങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? ഈ ലോകത്തിലെ കൊടിയത്തൂർ പ്രദേശത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ, ഈ പൊന്നുമണ്ണിൽ അള്ളാഹുത്താല നിക്ഷേപിച്ചതേ ഈ ലോകത്തുള്ളൂ, അള്ളാഹുത്താല സൃഷ്ടിച്ചതേ ഈ ദുനിയാവിലുള്ളൂ. ചുരുട്ടിപ്പിടിച്ച കയ്യുമായി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന്, ഈ മാലോരക്കിടയിൽ നിന്ന് അണിഞ്ഞ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങിക്കൂട്ടിയ തെങ്ങിൻ തോപ്പുകളോ നിക്ഷേപിച്ച ബാങ്ക് ബാലൻസുകളോ കാത്തരി പോലും കൊണ്ടുപോകാൻ സാധിക്കാതെ നിവർത്തിപ്പിടിച്ച കൈ രണ്ടും നെഞ്ചത്തേക്ക് ചേർത്ത് കെട്ടി മൂന്ന് വള്ളക്കോറയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്ന സെക്കൻഡ് വരെ അവകാശം നീട്ടപ്പെട്ട മനുഷ്യരെ, ബന്ധത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കൂടിയോജിച്ച് തോൽക്കേണ്ടടുത്ത് തോറ്റ് തിരുത്തേണ്ടടുത്ത് തിരുത്തി ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വെറുതെയാ നമ്മളെ നമസ്കാരം, വെറുതെയാ നമ്മളുടെ നോമ്പ്. കാരണം ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വചനം, അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട സുഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായി ഖുർആൻ ഓതുന്ന സഹാബി ഇബ്നു മസ്ഊദ് അല്ലാതെ മറ്റൊരാളില്ല. ഇബ്നു മസ്ഊദിന്റെ ഒരു പ്രത്യേകത, റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ഒരായത്ത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ കൃത്യമായി പിറ്റേന്ന് നേരം വെളുത്താൽ സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കും മദീനത്തെ പള്ളിയിൽ. അങ്ങനെ ഒരു നേരം വെളുത്ത സമയം തലേന്നിറങ്ങിയ ആയത്തിന്റെ പേരിൽ സഹാബാക്കൾ പള്ളിയിൽ ഇതുപോലെ ഒരുമിച്ചുകൂടി സലാം വിട്ടിക്കഴിഞ്ഞ ഇബ്നു മസ്ഊദ് സഹാബത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നു. മുൻഭാഗത്തിരിക്കുന്ന മുഴുവൻ സഹാബാക്കളുടെ നേരെയും ഇബ്നു മസ്ഊദ് ഒന്ന് നോക്കി. നോക്കി അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു, മുഖം ചുവക്കാൻ തുടങ്ങി. സങ്കടത്തോടെ സഹാബാക്കളുടെ നേരെ നോക്കി ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടരെ, എന്റെ കൂടെ കൂടിയവരെ. അന്ന് മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദ് ആയിരുന്നു അത് പറഞ്ഞതെങ്കിൽ ഇന്ന് ഞാൻ എന്ന വ്യക്തി, ഈ നന്മണ്ടക്കാരൻ ഞാൻ എന്ന വ്യക്തി നിങ്ങളോട് ഓരോരുത്തരോടും ഇബ്നു മസ്ഊദിന്റെ അതേ വാക്ക് കടമെടുത്ത് അതേ ശൈലിയിൽ ഓർമ്മപ്പെടുത്തട്ടെ, അയ്യുഹന്നാസ്, എന്റെ പൊന്നു ജനങ്ങളെ, എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, എന്റെ പൊന്നു മുജാഹിദീങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരോ അലോഗ്യത്തിൽ കഴിയുന്നവരോ തമ്മിൽ തെറ്റിയവരോ മുഖത്തോട് മുഖം നോക്കാത്തവരോ മനസ്സിൽ മരണം വരെ വെറുപ്പ് കൊണ്ട് നടക്കുന്നവരോ തോൽക്കാൻ മടി കാണിക്കുന്നവരോ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ കും അവൻ ഈ സദസ്സിൽ നെയ്നേൽക്കണം. ഫർജ് മിനൽ മജ്ലിസ്, ഈ അനുഗ്രഹീത സദസ്സിൽ നിന്ന്
അവൻ എഴുന്നേറ്റ് പോണം. ഒരു തവണ ഇബ്നു മസ്ഊദ് അത് പറഞ്ഞപ്പോ സഹാബാക്കൾ വല്ലാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. വീണ്ടും സഹാബാക്കൾ അൻപരന്ന് നിൽക്കുമ്പോ രണ്ടാമത്തെ തവണയും ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, അയ്യുഹ സുഹാബ, കേട്ടിട്ടില്ലേ മനുഷ്യ, എഴുന്നേറ്റുപോ, മടി വിചാരിക്കല്ലേ, കുറവ് കരുതല്ലേ, എഴുന്നേറ്റുപോ. മൂന്ന് തവണ ഇബ്നു മസ്ഊദ് അത് വിളിച്ചു പറഞ്ഞപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്തിനാ ഇബ്നു മസ്ഊദേ ഇത്ര ദേഷ്യം, ആ വിഷയത്തിൽ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു എന്നെയും നിങ്ങളെയും പടച്ച നാഥൻ, എന്നെയും നിങ്ങളെയും പോറ്റിക്കൊണ്ടിരിക്കുന്ന നാഥൻ, ആ നാഥൻ അല്ലാഹുവിന്റെ ദീന് സംസാരിക്കുന്ന സദസ്സിൽ റഹ്മത്തും ബർക്കത്തും കൊടുക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ വീട്ടിലെ ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ പേരിൽ മാറിയിരിക്കുന്ന സഹോദരിമാരോട്, സഹോദരന്മാരോട്, മരുമക്കളോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഒരു കല്യാണ വീട്ടിലും കിട്ടാത്ത, ഒരു ടി വിക്ക് മുൻപിലും കിട്ടാത്ത ഏതെങ്കിലും മനുഷ്യന്റെ മനസ്സുകളെ വൃത്തികേടുകളിലേക്ക് നയിക്കുന്ന, സംസ്കാരത്തിലേക്കോ ഉറക്കിലേക്കോ ലഭിക്കാത്ത അനുഗ്രഹീതമായൊരു പുണ്യം അള്ളാഹുവിന്റെ ദീൻ അത് സംസാരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ മലക്കുകൾ വന്ന് ബർക്കത്തും റഹ്മത്തും നൽകിക്കൊണ്ടിരിക്കും. അഹങ്കരിക്കാം മുസ്ലിമീങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് അഹങ്കരിക്കാം. നിങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലും, അള്ളാഹുവേ അയാൾക്ക് നീ സ്വർഗം കൊടുക്കണം, അഹമ്മദിരിക്കുന്നത് സ്വർഗത്തിനാണ് റബ്ബെ, ജബ്ബാർ ഇരിക്കുന്നത് സ്വർഗത്തിനാണ് റബ്ബെ, നദീറ ഇരിക്കുന്നത് സ്വർഗത്തിനാണ് റബ്ബെ, ഇങ്ങനെ സഫിയയും അബൂബക്കറും സിദ്ദീഖും ഓരോരുത്തരും ഇരിക്കുന്നത് നിന്റെ സ്വർഗം കണ്ടിട്ടാണ് റബ്ബെ എന്ന് പ്രാർത്ഥിക്കുമ്പോ മലക്കുകൾ ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കും, കോടാനുകോടി മലക്കുകൾ. എന്നാൽ ഈ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ലാ യുനസ്സിലു റഹ്മ, അല്ലാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ച റഹ്മത്ത് അല്ലാഹ് നിർത്തലാക്കി കളയും, വലാ യഗ്ഫിറു ദുനൂബ, അല്ലാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ച പാപമോചനം അല്ലാഹ് നിർത്തലാക്കി കളയും. ഇരിക്കുന്ന ഇരിപ്പിൽ ഞെട്ടിയെഴുന്നേറ്റ് സഹാബാക്കൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, മൻ യാ ഇബ്നു മസ്ഊദ്, ആരാണ് ഇബ്നു മസ്ഊദേ, ആരുണ്ടെങ്കിൽ അതില്ലാതായി പോകുക. ഇബ്നു മസ്ഊദ് തന്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മൻകാത്തിറഹ്മ, ബന്ധം മുറിച്ച ആളുകൾ, അലോഗ്യത്തിൽ കഴിയുന്ന ആളുകൾ, തമ്മിൽ തെറ്റിയ ആളുകൾ, അവരുള്ള സദസ്സിൽ അള്ളാഹു ബർക്കത്ത് നിർത്തലാക്കി കളയും, റഹ്മത്ത് നിർത്തലാക്കി കളയും. ആ ഒരു ദുരന്തം നമ്മളിൽ സംഭവിക്കും.